یا نظام الدین اولیاء، یا نظام الدین سرکار. قدم بڑھا لیں حدوں کو مٹا لیں، آجا خالی پل میں پی کا گھر تیرا، تیرے بن خالی آجا خالی پل میں، تیرے بن خالی آجا خالی پل میں. رنگ ریزا، رنگ ریزا، رنگ ریزا. مجھ میں سمایا، وہ جو تجھ میں سمایا، مولا وہی وہی مایا. وہ جو مجھ میں سمایا، وہ جو تجھ میں سمایا، مولا وہی وہی مایا. سویرا میرے تن برسے، کچرا اندھیرا تیری جلدی لا. سجرا سویرا میرے تن برسے، کچرا اندھیرا تیری جلدی لا. قطرہ ملا جو تیرے در پر سے، او مولا فَيَكُنْ فَيَكُنْ فَيَكُنْ.
अब मुझको भी हो दीदार मेरा कर दे मुझे मुझसे ही रिहा मुझसे ही रिहा നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനായിരുന്ന നമ്മുടെ മേഖലകളിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സഹകരണ മേഖലകളിലെ നിറഞ്ഞ സാന്നിധ്യമായിരുന്ന പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്ററുടെ അനുസ്മരണ പരിപാടിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം, തൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിഷ്കളങ്കമായ ചെറു ചിരിയോടുകൂടി ഒരിക്കൽ ബന്ധപ്പെട്ട ആളുകൾക്ക് മറക്കാൻ സാധിക്കാത്ത രീതിയിൽ ജീവിതത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, വ്യക്തിബന്ധങ്ങൾ ചേർത്ത് പിടിക്കൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ആളുകളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി പുതിയ തലമുറക്ക് പ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടൽ കൊണ്ടും നമുക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ മാത്രമല്ല നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ചുരുക്കം ചില നേതാക്കന്മാരിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്റർ. രാമൂട്ടി മാസ്റ്ററുടെ ചരമ വാർഷിക ദിനത്തിൽ ഇവിടെ കൂടി നിൽക്കുന്നവരോട് അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ രംഗങ്ങളിലും, ഒരുപക്ഷെ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും എത്രത്തോളം ഉയർന്ന നിലയിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതിന് മാതൃകാപരമായ ഒരു ഉദാഹരണമാണ് പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്റർ. ഒരുപക്ഷെ അപൂർവം ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും എല്ലാം വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെയും ജീവചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാ രംഗങ്ങളിലും, ഏതൊക്കെ രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ രംഗങ്ങളിലൊക്കെ ഉയർന്ന നിലയിലേക്ക് കടന്നു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് രാമൂട്ടി മാസ്റ്ററുടെ ജീവിതത്തിലുണ്ടായ വിജയം എന്ന് ഞാൻ നോക്കിക്കാണുകയാണ്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ വളയം മേഖലയിൽ പോകുമ്പോൾ ആ മേഖലയിലെ മുഴുവൻ ആളുകൾക്കും സുപരിചിതനായി പഠിപ്പിച്ച കുട്ടികളൊക്കെ തന്നെ പിൽക്കാലത്ത് അദ്ദേഹം അസുഖമായി കിടക്കുമ്പോഴും അല്ലാത്തപ്പോഴും എത്രയോ തവണ ഈ വീട്ടിൽ വരുമ്പോൾ പഠിപ്പിച്ച് കടന്നുപോയ വിദ്യാർത്ഥികൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയാവുന്ന വസ്തുതയാണ്. ഒരു അധ്യാപകൻ്റെ വിജയമാണത്. താൻ പഠിപ്പിച്ച കുട്ടികളുമായി നിരന്തര ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഒരു അധ്യാപകൻ അവരുടെ മനസ്സിൽ ജീവിക്കുക എന്നുള്ളത് ഒരു അധ്യാപകൻ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് എന്ന് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അങ്ങനെ തൻ്റെ ഔദ്യോഗിക ജോലിയിൽ അധ്യാപകൻ എന്നുള്ള നിലയിൽ എത്രയോ ഉയർന്ന നിലകളിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദീർഘകാലം
തൃപ്പങ്കോട്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. കോൺഗ്രസ് പാർട്ടിയെ ഈ മണ്ഡലത്തിൽ ശക്തിപ്പെടുത്തുന്നതിൽ ഒരുപക്ഷെ അദ്ദേഹത്തോടൊപ്പം വേറെ ഒരുമിച്ച് യാത്ര ചെയ്യാനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനും സാധിച്ച ഒരാളെന്നുള്ള നിലയിൽ ആളുകളുമായി നിരന്തരം ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ മികവ് കാണിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു രാമൂട്ടി മാസ്റ്റർ എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയാത്ത വസ്തുതയാണ്. തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരുപക്ഷേ തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രേഖപ്പെടുത്തിയ ചരിത്രങ്ങൾ എല്ലാം തിരുത്തിക്കൊണ്ട് കുറഞ്ഞ കാലയളവിലാണ് എങ്കിൽ പോലും അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഏറെക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് രാമൂട്ടി മാസ്റ്ററുടെ വിജയമായി നമുക്ക് കാണാൻ സാധിക്കും. ഈ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളെയും ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് വാർഡുകളുടെ വികസനത്തിന് വേണ്ടി എല്ലാ മെമ്പർമാരെയും തുല്യമായി കണ്ടുകൊണ്ട് ഒരു പാർട്ടി എന്നുള്ളതിനേക്കറപ്പുറം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ പഞ്ചായത്തിലെ ജനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത് പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്റർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിൽ കാണിച്ച വിജയത്തിൻ്റെ ഒരു ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കും. സഹകരണ മേഖലയിൽ അദ്ദേഹം കടവത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായിരുന്നു. പിന്നീട് കടവത്തൂർ അർബൻ സഹകരണ സംഘം ഉണ്ടാക്കുന്നതിലും അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിലും അദ്ദേഹം മരണസമയം വരെ അദ്ദേഹം ഈ കടവത്തൂർ അർബൻ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അപ്പോൾ അത് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് അദ്ദേഹമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 10-15 ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ച ഒരു അഭിമാനം എപ്പോഴും അദ്ദേഹം എന്നോട് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രംഗത്തും പറഞ്ഞത് പ്രവർത്തിച്ച മേഖലകളിലൊക്കെ തന്നെ നിർണായകമായ പങ്ക് അദ്ദേഹത്തിന് വഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയരഹസ്യം എന്നുള്ളത്. അതിന് കഠിനാധ്വാനത്തിലൂടെയാണ്, അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക മാത്രമല്ല അത് നടപ്പിലാക്കുന്നതിൽ കഠിനമായ പ്രവർത്തനം അധ്വാനം നടത്തിക്കൊണ്ട് താൻ ഉദ്ദേശിച്ച പ്രവർത്തനങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഏത് പാതിരാത്രിയിലും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകിയിരുന്നു എന്നുള്ളതാണ് ആ വിജയരഹസ്യത്തിൻ്റെ കാരണവും. പ്രായം ഏറെയായിട്ടും ഒരുപക്ഷെ പല ആളുകളും വീട്ടിൽ വിശ്രമിക്കുമ്പോൾ തൻ്റെ പ്രായത്തെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തന രംഗത്തേക്ക് പോലും കടന്നു വന്നത് എന്നുള്ളത് ഈ നാട്ടിലെ ആളുകളോട് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വ്യക്തിജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ മാതൃകാപരമായ ഒരു വ്യക്തിജീവിതം തൻ്റെ മക്കളെയൊക്കെ കൃത്യമായി അതേ സമയങ്ങളിൽ ചില നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് മറികടക്കാൻ കഴിയാത്ത ചില സംഭവങ്ങളെ മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ വ്യക്തിജീവിതത്തിൽ തൻ്റെ കുടുംബജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ തൻ്റെ മക്കളെയൊക്കെ കൃത്യമായി അദ്ദേഹത്തിന് എത്തേണ്ടടുത്ത് എത്തിക്കാൻ സാധിച്ചു എന്ന അഭിമാനബോധവും അദ്ദേഹം എപ്പോഴും എന്നോട് പങ്കുവെക്കാറുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച മേഖലകളിലൊക്കെ ഏത് രംഗത്ത് നോക്കിയാലും നല്ല ഒരു ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് രാമൂട്ടി മാസ്റ്ററുടെ വിജയരഹസ്യം എന്ന് വിലയിരുത്താൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ എത്ര വേഗമാണ് കാലം കടന്നു പോകുന്നത് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരവും എൻ്റെ കാതിൽ അലയടിക്കുകയാണ്. എത്രയോ കാലം അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വീട്ടിൻ്റെ വരാന്തയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്ര ദിവസമായി അദ്ദേഹം മരിച്ചിട്ട് എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ആ ഓർമ്മകൾ നമുക്ക് ഒരിക്കലും മറക്കാത്തതാണ്, നമുക്ക് മാർഗദർശനമാണ്, നമുക്ക് അഭിമാനമാണ്, എല്ലാമാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 1000 ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പ്രിയപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ രാമൂട്ടി മാസ്റ്റർ നമ്മളോടൊപ്പം ഇല്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അത്രയേറെ സവിശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. എനിക്ക് അദ്ദേഹവുമായി ദീർഘവർഷക്കാലത്ത് ബന്ധമുണ്ട്. ആ ബന്ധപ്പെട്ട കാലം തൊട്ട് അദ്ദേഹം എനിക്ക് കുടുംബത്തിലെ അംഗമോ
ഒരു ജ്യേഷ്ഠ സഹോദരനുമായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രാഷ്ട്രീയ സഹകരണ മേഖലയിലുമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അനിതരസാധാരണമായ വ്യക്തിത്വം അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കുകയുണ്ടായി. അദ്ദേഹം ഗാന്ധിയൻ ചിന്താഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ധാർമ്മികമായി ശരിയല്ല തോന്നും തന്നെ രാഷ്ട്രീയമായി ശരിയല്ല എന്ന് വിശ്വസിച്ച ഗാന്ധിജിയുടെ പാതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാത, സുതാര്യമായ പൊതുജീവിതം. ആ പൊതുജീവിതം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ തന്നെ ആത്മപരിശോധന നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഇത്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അദ്ദേഹം ഒരു അധ്യാപകനാണ്. 33 വർഷക്കാലം വളയം യു പി എസ് സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിരുന്നു. ആ അധ്യാപകനായ സമയത്ത് കേവലം വിദ്യാർത്ഥികളുമായിട്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബന്ധം. ആ വളയം പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരുപക്ഷെ വളയത്തുകാരേക്കാൾ ആത്മബന്ധമുള്ള വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ സംശയലേശമന്യം നമുക്ക് പറയാൻ സാധിക്കും ശ്രീ രാമൂട്ടി മാസ്റ്ററാണെന്ന കാര്യം. ഒരുപാട് ശിഷ്യഗണങ്ങൾ കഴിഞ്ഞ 33 വർഷക്കാലത്തെ അധ്യാപന ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ഉന്നതമായ ഒരുപാട് സ്ഥാനങ്ങളിലെത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ എന്തെന്നില്ലാത്ത ആദരവോടുകൂടിയാണ് രാമൂട്ടി മാസ്റ്ററെ അനുസ്മരിക്കാറ് എന്നും എനിക്കറിയാം. പിന്നെ അദ്ദേഹം അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവാണ്. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ ഒരു സമന്വിതനായ ജില്ലാ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല ദീർഘവർഷക്കാലം അദ്ദേഹം നമ്മുടെ നാദാപുരം സബ് ജില്ലയുടെ അതിൻ്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം 18 വർഷക്കാലം തൃപ്പങ്കോട്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചു എന്ന് വരുമ്പോൾ ആ 18 വർഷക്കാലം ആ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റ് യാതൊരു തരത്തിലുള്ള അവവാദങ്ങൾക്കും ഇടകൊടുക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നത് നമുക്ക് ലാഘവ ബുദ്ധിയോടുകൂടി നോക്കിക്കാണാൻ കഴിയുന്ന കാര്യമല്ല. 2 തവണ അദ്ദേഹം ഈ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. ആ പഞ്ചായത്ത് അധ്യക്ഷനായ കാലഘട്ടത്തിൽ ഞാൻ MP ആയിരുന്നു. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ നിരവധി പരിപാടികൾ, എല്ലാം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളാണ്. ആ പരിപാടികളിൽ എന്നെ ക്ഷണിക്കുക മാത്രമല്ല, ഒരു MP എന്ന രൂപത്തിൽ എന്തെല്ലാം സഹായങ്ങൾ തേടിയെടുക്കാൻ സാധിക്കുമോ അതൊക്കെ തന്നെ അദ്ദേഹം നേടിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയതും ഞാൻ ഈ സന്ദർഭത്തിൽ വികാരത്തോടു കൂടി അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അദ്ദേഹം സഹകാരി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇവിടെ നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അതിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെ ആ അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം ഇരുന്ന് പ്രവർത്തിച്ച കാര്യവും നമുക്കെല്ലാം തന്നെ അറിയാം. സാധാരണ രംഗത്ത് അദ്ദേഹം ഉജ്ജ്വലമായ മാതൃകയാണ്. കാരണം സഹകരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഗാന്ധിജി കാണിച്ച മാർഗത്തിലൂടെയാണ് സഹകരണ പ്രസ്ഥാനവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയത്. സഹകരണം ഒരു സംസ്കാരമാണ്, സഹകരണം ഒരു ജീവിതശൈലിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ആ സഹകരണ രംഗത്ത് അഴിമതിയുടെ കറ അല്പം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിച്ച് എല്ലാ സഹകാരികളും സത്യസന്ധന്മാരായിരിക്കണമെന്നതിൻ്റെ ഒരു വലിയ മാതൃകയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അതുപോലെ സീനിയർ സിറ്റിസൻസ്, ആ സീനിയർ സിറ്റിസൻസിൻ്റെ പ്രശ്നം പറയുമ്പോൾ അദ്ദേഹത്തിന് 1000 നാക്കാണ്. ആ സീനിയർ സിറ്റിസൻസിൻ്റെ എല്ലാ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു സമന്വയ നേതാവായിട്ട് അവർക്കെല്ലാം തന്നെ ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ആത്മാർത്ഥമായി അദ്ദേഹം പരിശ്രമിച്ചതും ഞാൻ ഓർക്കുകയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ അദ്ദേഹം പതിവായിട്ട് രാത്രിയാണ് വരാറ്. മണിക്കൂറുകളോളം വീട്ടിൽ ചെലവഴിച്ചുകൊണ്ട് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് മടങ്ങി വരാറുള്ള രാമൂട്ടി മാസ്റ്ററുടെ ചിത്രം എൻ്റെ മനസ്സിലിപ്പോഴുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറെക്കുറെ സംതൃപ്തമായ ഒരു കുടുംബ ജീവിതം നയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചിലപ്പോൾ തടയാനാവാത്ത ഒരുപാട് ആപൽഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അങ്ങനെയുള്ള 1-2 ആപൽഘട്ടങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടതെന്ന കാര്യം എനിക്കറിയാം. പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ആത്മസംഘർഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തൻ്റെ സഹധർമ്മിണിയുടെ അകാലത്തുള്ള വേർപാട്, അതോടൊപ്പം തന്നെ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മകൻ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ആ തീരാത്ത ദുഃഖം, ഇതൊക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം
ആരെയും അറിയിക്കാതെ, ആരോടും ആ ദുഃഖം പങ്കുവെക്കാതെ, ആ ദുഃഖം സഹിച്ചുകൊണ്ട് ഇരുന്ന രാമൂർത്തി മാസ്റ്ററെക്കുറിച്ച് ഞാൻ ഈ സന്ദർഭത്തിൽ വികാരത്തോടുകൂടി അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സൗമ്യമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പക്ഷെ സൗമ്യനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്, അദ്ദേഹത്തിന് നിലപാടുണ്ട്. ആ നിലപാടുകൾ അദ്ദേഹം വെള്ളം ചേർക്കാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകനായി, പാർട്ടിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു പോയ ഒരു നേതാവായിട്ടാണ് ശ്രീമാൻ രാമൂർത്തി മാസ്റ്ററെ ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രിയങ്കരനായ രാമൂർത്തി മാസ്റ്ററുടെ വേർപാട് എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട്ടിലെ പൊതുജീവിതത്തിന്, രാഷ്ട്രീയത്തിന്, അതുപോലെ സാംസ്കാരിക പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരു തീരാത്ത നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം തന്നെ ഇവിടെ സന്നിഹിതരായി തന്നെ രാമൂർത്തി മാസ്റ്ററോടുള്ള ആദരവ് പങ്കുവെക്കാനാണ് അദ്ദേഹത്തിൻ്റെ 3rd ചരമ വർഷത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എന്നോട് ഇങ്ങോട്ട് വരാൻ അഭ്യർത്ഥിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളോടും അതുപോലെ കുടുംബാംഗങ്ങളോടുമൊക്കെ തന്നെ ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മഹാനായ നമ്മളൊക്കെ തന്നെ ആദരിക്കുന്ന ശ്രീ രാമൂർത്തി മാസ്റ്ററുടെ പാവനമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. എടുത്തോളമോ കോൺഗ്രസിൻ്റെ നേതാക്കളുടെയിലോ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. ദീർഘകാലത്തെ ബന്ധം, ആ ബന്ധങ്ങളിലൊക്കെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വയ്യാത്ത കാര്യങ്ങൾ വയ്യ എന്ന് പറയുമെങ്കിലും ആ വയ്യാത്ത കാര്യങ്ങളെല്ലാം തൻ്റേതായ ശൈലിയിൽ മാറ്റിയെടുത്ത് ആ മാറ്റിയെടുക്കുന്ന സാഹചര്യമുണ്ടാക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയപരമായ പ്രത്യേകമായ കഴിവാണ്. ആ കഴിവിൻ്റെ വെളിച്ചത്തിൽ തന്നെ അദ്ദേഹം എല്ലാ രംഗങ്ങളിലും, രാഷ്ട്രീയ രംഗത്തും സഹകരണ രംഗത്തും മറ്റ് കാര്യങ്ങളിലുമെല്ലാം വളരെ ഉന്നതമായ വ്യക്തിത്വം പുലർത്തി എന്നതു മാത്രമല്ല, ആ പ്രവർത്തനത്തിലൊക്കെ കാണുന്ന ഒരു മികവ്, ആരുമായി ബന്ധപ്പെടുന്നുവോ അവരെയെല്ലാം സ്നേഹത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം കീഴ്പ്പെടുത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൽ നിക്ഷിപ്തമാകുമെങ്കിലും അതൊന്നും പുറമെ പ്രകടിപ്പിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറാകാത്ത ഒരു മനോഭാവത്തിൽ, ഒരു സ്നേഹസമ്പന്നതയുടെ ഉദാഹരണമായി, ഒരു മൂർത്തീഭാവമായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. ആ ഒരു ബന്ധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബന്ധം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരം സാഹചര്യങ്ങൾ ഒരുക്കി രാഷ്ട്രീയ രംഗത്ത് ഈ കുടുംബത്തെ എന്നും രാഷ്ട്രീയപരമായി കോൺഗ്രസിൻ്റെ ഒരു കുടുംബമാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് ഏറെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ഒരു കാരണവരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെയധികം അഭിമാനത്തോടുകൂടി ഇന്നും ഓർക്കാൻ സാധിക്കുകയാണ്. ബന്ധപ്പെടുന്ന നേതൃത്വം എന്ന് നോക്കിയല്ല, സാധാരണ പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഞങ്ങളെയൊക്കെ കണ്ടിരുന്നത്. പ്രവർത്തന രംഗത്തുള്ള ആളുകളോട് ഒരു പ്രത്യേകത, ഒരു പ്രത്യേക മമത, ഒരു സ്നേഹബന്ധം, അതൊക്കെ പുലർത്തിയ പ്രിയപ്പെട്ട രാമൂർത്തി മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് ചുരുക്കുന്നു. ജയ്. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ തുടങ്ങി എനിക്ക് മുമ്പിലിരിക്കുന്ന ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളെ ഒരു മഹത്തായ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞു എന്നതാണ് സന്തോഷം. കാരണം ഞാൻ ഒരു 10 ബന്ധമേ ഈ മഹൽ വ്യക്തിത്വമായി എനിക്കുള്ളൂ. അത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സജീവ മാഷ് മുഖേന കിട്ടിയതാണ്. നേരത്തെ കേൾക്കാറുണ്ട്, ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായ കാലഘട്ടത്തിലൊക്കെ ഞാനൊരു പ്രവാസി എന്ന നിലയിൽ കാണാനൊന്നും പറ്റാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരു വലിയ ഒരു രക്ഷിതാവിനെ പോലെ, എനിക്ക് ഒരു രക്ഷിതാവിനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ മാനിച്ചത്. സുഖമില്ലാത്ത ഘട്ടത്തിൽ ആശുപത്രിയിൽ പോയി കണ്ടപ്പോഴും പൊതുകാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇല്ലാത്ത അദ്ദേഹം ഒരു പ്രയാസവും പറയാറില്ല. ഇവിടെ ഇത്രയും സീനിയറായ മുല്ലപ്പള്ളി വന്ന് പങ്കെടുത്തത് തന്നെ ആളുകൾക്കറിയാം അദ്ദേഹം, ഇദ്ദേഹത്തിൻ്റെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും. കാരണം ഇപ്പം മുല്ലപ്പള്ളി എപ്പോഴുള്ള ഒരാൾ ഒരുപാട് കമ്മിറ്റഡായ ഇന്ത്യയുടെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴും, അതായത് മാഷ് നടന്നു പോയ ബ്ലോക്ക് പഞ്ചായത്തായിരുന്നാലും നാദാപുരം മേഖലയിൽ പങ്കെടുത്ത കാര്യങ്ങളായിരുന്നാലും ഒക്കെ ഓർത്ത് പറയുമ്പോൾ ഒരുപാട് ആവേശം തോന്നുകയാണ്. കാരണം ഇന്നത്തെ സമൂഹം അറിയേണ്ടതാണ് ഇതുപോലുള്ള ആളുകളുടെ ജീവിത ശൈലി. ഇവിടെ യുവാക്കളാരെയും കാണുന്നില്ല. കാരണം നമുക്ക് ഈ സെക്കൻഡറിയാണ് ഇതൊക്കെ പഠിപ്പിക്കേണ്ടത്. കാരണം ഒരു ഈ ഒരു ജനാധിപത്യ ചിന്ത അല്ലെ മതേതര ചിന്ത, ഇത്ര നൽ സെൽ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യമൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇദ്ദേഹത്തെ എന്നും നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണ് അദ്ദേഹം നടന്നു പോയത്.
അദ്ദേഹത്തിൻ്റെ സംസാരം അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം അതാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി വലിയ ബന്ധമുണ്ട്, അദ്ദേഹം എങ്ങനെ ജീവിച്ചു അല്ലെങ്കിൽ അദ്ദേഹം എന്ത് സമൂഹത്തിന് നൽകിയെന്ന് മക്കളുടെ മുഖത്ത് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ മഹാനായ അല്ലെങ്കിൽ മഹൽ വ്യക്തിത്വം, ഒരു വല്ലാത്ത ജീവിതം നയിച്ച് രാമൂട്ടി മാഷെ ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഈ ഒരു ഓർമ്മ ദിവസത്തിൽ എല്ലാവിധ സ്മരണാഞ്ജലികളും ഞാൻ രേഖപ്പെടുത്തുന്നു. ധാരാളം ആളുകൾ സംസാരിക്കാൻ ഉള്ളത് കൊണ്ട് ഇവിടെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാവിധ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്. സഹപ്രവർത്തകരെ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ രാമൂട്ടി മാസ്റ്റർ പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എന്നും വിശുദ്ധിയുടെ പ്രതീകമായിരുന്നു. പരിചയപ്പെടുത്തുന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ മനസ്സിൽ ആഴത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി നമ്മളറിയാതെ നമ്മളിലേക്ക് എത്തിക്കുവാനുമുള്ള മാസ്മരിക ശക്തിയുടെ പ്രതീകമായിരുന്നു രാമൂട്ടി മാസ്റ്റർ എന്ന് അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹപാഠിയും സഹപ്രവർത്തകനുമായ സജീവൻ മാസ്റ്ററുടെ പിതാവ് എന്ന നിലയിൽ അദ്ദേഹവുമായുള്ള ബന്ധവും അതിലൂടെ രാമൂട്ടി മാസ്റ്ററുമായുള്ള പരിചയവുമൊക്കെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സ്വാധീനിക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അനുസ്മരിക്കുകയാണ്. മണ്ഡലം പ്രസിഡൻ്റ് എന്ന നിലയിലും സഹകാരി എന്ന നിലയിലും പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും ആവശ്യമായ ഘട്ടങ്ങളിൽ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളുമൊക്കെ തരുവാനും പ്രതിതുല്യനായ അദ്ദേഹം എന്നുമുണ്ടായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ 1000 അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഞാനും രാമൂട്ടി മാഷ് തമ്മിലുള്ള ബന്ധം എന്താണ്, അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ കോൺഗ്രസ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, രാമൂട്ടി മാസ്റ്ററെ നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഈ പ്രസ്ഥാനത്തിനുണ്ടാകുന്ന ഏറ്റവും അപജയം എന്ന് പറയുന്നത് നമ്മളൊക്കെ കൈവിട്ടുപോയ രീതിയിലാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനം പോകുന്നത് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ് ഇവിടെ യുവാക്കളുടെ സാന്നിധ്യം വളരെ കുറവാണെന്ന് പറഞ്ഞു. അതുതന്നെയാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അപജയമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കലാകാരന്മാരെയും അതുപോലെ തന്നെ എഴുത്തുകാരെയും സാഹിത്യകാരന്മാരെയും യുവാക്കളെയും കുട്ടികളെയും ഒക്കെ ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സ് പലപ്പോഴും കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കൊരു ഒരു ആക്ഷേപം. ഈ രാമൂട്ടി മാഷിൻ്റെ ഓർമ്മ പങ്കുവെക്കുന്ന ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, രാമൂട്ടി മാഷ് എന്ന് പറയുന്നത് ഒരു 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 പ്രദേശത്തിൻ്റെ ഒരു നാടിൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു അദ്ദേഹം. എങ്ങനെയാണ് രാഷ്ട്രീയം കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആവേണ്ടത്, എങ്ങനെയാണ് ഒരു സാമൂഹിക പ്രവർത്തനം ആവേണ്ടത് എന്ന് കൃത്യമായി നാടിനെ പഠിപ്പിച്ച ഒരു ഗുരുവായിരുന്നു രാമൂട്ടി മാസ്റ്റർ. ആ രീതിയിലാണ് രാമൂട്ടി മാസ്റ്ററെ കാണുന്നത്. ഒപ്പം അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. രാമൂട്ടി മാസ്റ്ററിനെ അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ മുഴുവൻ അദ്ദേഹത്തെ തേടിയെത്തുന്നു സാജു പറഞ്ഞു. അതാണ് ആ കുട്ടികളും ഒരു അധ്യാപകനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധം നിലനിർത്തിയിരുന്ന ഒരു നല്ല ഒരു അധ്യാപകനും കൂടിയായിരുന്നു രാമൂട്ടി മാസ്റ്റർ. ഒരു നല്ല അധ്യാപകൻ, ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകൻ, ഒരു നല്ല രാഷ്ട്രീയ ഗുരു, ഇതൊക്കെയായിരുന്നു രാമൂട്ടി മാസ്റ്റർ എന്ന് പറയുന്നത്. ആ രാമൂട്ടി മാസ്റ്ററിനെ ഓർമ്മിക്കുന്ന ഈ സമയത്ത് വിടുത്തിപ്പെടാനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. രാമൂട്ടി മാസ്റ്ററിൻ്റെ ഓർമ്മകളിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്ററിൻ്റെ മകനും അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തും സജീവ മാസ്റ്ററും അതുപോലെ ഈ കുടുംബത്തിനും അവരുടെ ദുഃഖവും ഓർമ്മകൾക്കും ഒപ്പം നിൽക്കുന്നു. അതുപോലെ ഈ നാടിൻ്റെ ഓർമ്മകൾ, ഈ രാമൂട്ടി മാസ്റ്ററിനെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവരുടെയും ഓർമ്മകളോടൊപ്പം എൻ്റെ ഓർമ്മയും പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം. രാഷ്ട്രീയ മേഖലകളിൽ ഒരുപാട് വ്യക്തി മുദ്രകൾ പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതിന് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്. എനിക്ക് മുൻപേ സൂചിപ്പിച്ചതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ
എനിക്കും അത് മാത്രമേ പറയാനുള്ളൂ, മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്ക് കുട്ടികളുടെ മനസ്സിൽ എന്നും സ്ഥാനം പിടിച്ചിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകൻ, ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഏറ്റവും മികച്ച ഒരു പൊതുപ്രവർത്തകൻ, ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ജനപ്രതിനിധി, അതേപോലെ സഹകാരി, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ചിരപ്രതിഷ്ഠ നേടിയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവായിരുന്നു രാമൂട്ടി മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ തുല്യമായ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാത്തവർ ഈ കടവത്തൂരായാലും അതേപോലെ ഈ പാനൂരിലെ ബ്ലോക്ക് നിയോജക മണ്ഡലത്തിൽ, ഈ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ തന്നെ കോൺഗ്രസിൻ്റെ ഓരോ പ്രവർത്തകർക്കും അദ്ദേഹം ഒരു പിതൃതുല്യമായ വാത്സല്യവും സ്നേഹവും നൽകുന്ന ഏറ്റവും നല്ല ഒരു മാർഗദർശി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറയിൽപ്പെട്ട ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഓരോ പൊതുപ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ, അദ്ദേഹം നടത്തിയ ഓരോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശത്തിൻ്റെയും രാഷ്ട്രീയ ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഈ ഒരു ദിവസം അതിന് നമുക്കൊരു വലിയ പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാമൂട്ടി മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുന്നിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും.